മൃഗനാളത്തെ പരിശീലനത്തിന് ശേഷം പിരിയാ നേരത്ത് ശിഷ്യന്മാരിലൊരുവൻ ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഗുരു എനിക്കൊരു സംശയമുണ്ട്. എന്താണ് ശിക്ഷ നിൻ്റെ സംശയം? അവൻ ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഗുരു എൻ്റെ സംശയം ഇതാണ്, എന്നാണ് ഞാനൊരു ഗുരുവായിത്തീരുക? എന്നാണ് ഞാനൊരു ഗുരുവായിത്തീരുക? ശിക്ഷൻ്റെ ചോദ്യം കേട്ട് ഗുരുവിന് ഒരല്പം ആകാംക്ഷയായി. ഗുരു ഒരല്പനേരം ശങ്കിച്ച് നിന്നതിന് ശേഷം അവൻ്റെ കയ്യിൽ ഒരു മൺകുടം കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് കുടിക്കാനായിട്ട് ഒരല്പം വെള്ളം നീ കൊണ്ടുവരിക. ശിക്ഷൻ ആ കുടം ഏറ്റുവാങ്ങി താഴെ പുഴയുടെ തീരത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ആ പുഴയിൽ നിന്നും ഒരു മൺകുടം നിറയെ വെള്ളവുമായി ശിക്ഷൻ ഗുരുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അത് വാങ്ങി നോക്കിയതിന് ശേഷം ഗുരു ആ മൺകുടത്തിലെ വെള്ളം അപ്പാടെ താഴെ ഒഴുക്കി കളഞ്ഞ് വീണ്ടും ആ കുടം ആ ശിക്ഷൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുവരിക. ശിക്ഷന് ഒരല്പം അതിശയമായി. എങ്കിലും അവൻ ഒന്നും പറയാൻ നിന്നില്ല. അവൻ വീണ്ടും ആ കുടവുമായിട്ട് താഴെ പുഴയുടെ തീരത്തേക്ക് പോവുകയും ആ പുഴയിൽ നിന്നും ഒരു കുടം വെള്ളം വീണ്ടും ഗുരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഗുരുവാകട്ടെ ആ മൺകുടത്തിലെ വെള്ളം ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. അത് മുഴുവനും താഴേക്ക് ചെരിച്ച് കളഞ്ഞിട്ട് വീണ്ടും ശിക്ഷൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എനിക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരിക. മൂന്നാമത്തെ തവണ ഗുരു പറഞ്ഞപ്പോൾ ശിക്ഷന് കാര്യം മനസ്സിലായി. അവൻ വീണ്ടും ഈ താഴത്തെ താഴ്വാരത്തെ പുഴയുടെ അടുത്തേക്ക് ഓടി. മഴക്കാലത്ത് കുത്തിയൊഴുകുന്ന ആ പുഴയുടെ തീരത്ത് അത് ശാന്തമാകുന്നത് വരെ, കലങ്ങി തെളിയുന്നത് വരെ അവൻ കാത്തിരുന്നു. സന്ധ്യയായി, പുഴ തെളിഞ്ഞു. ആ തെളിഞ്ഞ പുഴയിൽ നിന്നും ഒരു കുടം വെള്ളമെടുത്ത് അവൻ ഗുരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഗുരുവാകട്ടെ അത് വാങ്ങി വെള്ളം സൂക്ഷിച്ചു നോക്കി സന്തോഷവാനായിട്ട് അത് കുടിച്ചു. എന്നിട്ട് ഗുരു ശിക്ഷൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കിപ്പോൾ മനസ്സിലായോ എപ്പോഴാണ് നീ ഒരു ഗുരുവായിത്തീരുക? ശിക്ഷൻ പറഞ്ഞു, കാത്തിരിക്കുക, എന്നിൽ നിന്നും ഒരു ഗുരു സാവകാശം രൂപം കൊള്ളും. ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കേണ്ട ഗുണങ്ങളിലെന്ന് പറയുന്നത് ഈ ഒരു കാത്തിരിപ്പാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ബന്ധിയായിട്ട് ഈ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. പ്രത്യക്ഷത്തിൽ പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ കൾച്ചറിലൊക്കെ വളർന്ന് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ പലപ്പോഴും കുട്ടിക്കാലം മുതലേ ഒരു കാത്തിരിപ്പിൻ്റെയാണ്. നമുക്കറിയാം, പലപ്പോഴും വിദേശത്ത് പോയ അപ്പച്ചന്മാരെ നമ്മൾ കാത്തിരിക്കുന്നു. അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ കടലിൽ പോയ ആൾക്കാർ തിരിച്ചു വരാനായിട്ട് കരയിലുള്ളവർ കാത്തിരിക്കുന്നു. അതുമല്ലെങ്കിൽ ഒരു ആഘോഷം, അതൊരു ക്രിസ്മസോ അതൊരു ഈസ്റ്ററോ, ആ ആഘോഷത്തെ നമ്മളിങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ചിലപ്പോൾ ഈ പരീക്ഷയുടെ വിജയത്തിന് വേണ്ടിയിട്ട്, റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോൾ ജീവിതം മുഴുവൻ ഒരു കാത്തിരിപ്പാണ് ഒരു കേരളീയ സംസ്കാരത്തിൽ വളർന്ന നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് പഴയകാല ഒരു സിനിമാ ഗാനം പോലെ, വരുവാനില്ല ആരും ഈ വിജനമാമി ഈ വഴി, എങ്കിലും പ്രിയമുള്ള ആരോ വരാനുണ്ട് എന്ന് കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഈ കാത്തിരിപ്പിന് കുറേയും കൂടിയൊക്കെ അർത്ഥം വരുന്നത് രണ്ട് തലങ്ങളിലൂടെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഒന്ന്, കാത്തിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ട ഗുണങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒരു മീൻപിടുത്തക്കാരൻ മീൻ പിടിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഒരു മീൻ കിട്ടാനായിട്ട് എത്രയോ ക്ഷമാപൂർവമാണ് മണിക്കൂറുകളോളം അവൻ കാത്തിരിക്കുന്നത്. അപ്പം ഈ ക്ഷമ, അത് കാത്തിരിപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യം ഒട്ടും ക്ഷമാപൂർവം പെരുമാറാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, തിരക്കാണ്. നമുക്ക് ഒരു ക്യൂവിൽ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ക്ഷമാപൂർവം നിൽക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, നമ്മൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും. ഒരു ബസ് വരാനായിട്ട് നമ്മൾ കാത്തു നിൽക്കുമ്പോൾ നമുക്കത് വെയിറ്റിംഗ് നമുക്ക് പറ്റുന്നില്ല, നമ്മൾ പെട്ടെന്ന് അരിശം വരുന്നു, ദേഷ്യം വരുന്നു. ഒരു ഫോൺ റിങ് ചെയ്യുമ്പോൾ ആ റിങ് രണ്ട് തവണ കൂടുതലടിക്കുമ്പോൾ പോലും നമ്മൾ വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുന്നു ഫോൺ എടുക്കാത്തത് കൊണ്ട്. അല്ലെങ്കിൽ ഒരു മെസ്സേജിന് റിപ്ലൈ വരാനായിട്ട് താമസം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു ഒരു ക്ഷമ നശിച്ചിട്ട് തിരിച്ച് വളരെ ഗൗരവപൂർവ്വം ദേഷ്യത്തോടൊക്കെ പെരുമാറും. അപ്പോൾ കാത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു കാത്തിരിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം തന്നെയാണ് ക്ഷമാപൂർവമായിട്ട് കാത്തിരിക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. കാരണം ഈ ക്ഷമാപൂർവമായിട്ടുള്ള
കാത്തിരിപ്പിനാണ് ആ കാത്തിരിപ്പിൻ്റെ ഫലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ തിരക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിചാരിച്ച ഫലം നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകൾ പോലും ചിലപ്പോഴൊക്കെ പെട്ടെന്ന് മറുപടി കിട്ടണം എന്നുള്ളൊരഭിപ്രായമൊക്കെയാണ് നമുക്ക്. ദൈവം എന്നൊക്കെ പറയുന്നത് ഒരു ATM മെഷീനായിട്ടൊക്കെ നമ്മൾ കണക്കാക്കാറുണ്ട്. ഒരു കാർഡ് ഇടുന്നു, നമ്പർ ഞെക്കുന്നു, ഉടനെ തന്നെ പൈസ പിൻവലിക്കുന്ന രീതിയിൽ ഒരു പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം പോലും കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ പെട്ടെന്ന് കിട്ടണം എന്നുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പിടിവാശി നമുക്കൊക്കെ വരും. ഈ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് കൊച്ചു കഥയുണ്ട്. അതിങ്ങനെയാണ്, ഒരു തള്ളക്കോഴിക്ക് ഈ അടയിരിക്കാൻ പൊരുന്നിരിക്കാനായിട്ട് കുറച്ച് മുട്ടകൾ വെക്കുകയാണ്. മുട്ടകൾ വെക്കുമ്പോൾ ഒരു 10 മുട്ട വെച്ചു എന്നൊക്കെയാണ് പറയണേ. മുട്ടകളിൽ 2 എണ്ണം ആദ്യം മുതൽ തന്നെ പറഞ്ഞു ഞങ്ങൾ ഇല്ല, ഞങ്ങൾ വരുന്നില്ല, ബാക്കിയുള്ളതിനെ കൊണ്ടുപോയാൽ മതി. അങ്ങനെ 8 മുട്ടകളെ ഒരു യജമാനൻ ഈ കോഴിക്ക് പൊരുന്നിരിക്കാൻ വേണ്ടി വെക്കുന്നു. ഈ കോഴി ആ മുട്ടയുടെ മേലെ കയറിയിരിക്കുമ്പോൾ ആ കോഴിയുടെ ഭാരം സഹിക്കാൻ പറ്റാതെ 2 മുട്ട പറഞ്ഞു. ഓ, ഞങ്ങൾക്ക് പറ്റത്തില്ല, ഈ ഭാരം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ 2 മുട്ട പയ്യെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ അതിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുന്നു. ബാക്കി 6 മുട്ടയുണ്ട്. 6 മുട്ടയിൽ ഈ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 10 ദിവസം ആയപ്പോഴേക്കും ഈ മുട്ടകൾ പയ്യെ ചൂടാവാൻ തുടങ്ങി. ചൂടാവാൻ തുടങ്ങിയപ്പോൾ അതിൽ തന്നെ 2 മുട്ട പറഞ്ഞു എന്നാണ് പറയണത്. അയ്യോ, ഞങ്ങൾക്ക് ഈ കോഴിയുടെ ഭാരവും ഈ ചൂടൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വഴിയിൽ വെച്ച് ഇടവയിൽ വെച്ച് ക്ഷമ നശിച്ച് വീണ്ടും 1-2 മുട്ടയും കൂടി ഇറങ്ങിപ്പോയെന്ന് പറയണം. ബാക്കി 4 മുട്ട ഈ 21 ദിവസവും കോഴിയുടെ അടയിരിക്കാനായിട്ട് വിട്ടുകൊടുക്കുകയും അങ്ങനെ ഒരു 4 കോഴിക്കുഞ്ഞുങ്ങൾ പുതിയതായിട്ട് ഉണ്ടാവുകയും ചെയ്തു എന്ന് പറഞ്ഞ കൊച്ചു കഥയുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. ഈ അവസാനം വരെ ക്ഷമാപൂർവ്വം കാത്തു നിൽക്കാനായിട്ട് സഹിച്ചു നിൽക്കാനായിട്ട് എല്ലാവർക്കും പറ്റത്തില്ല. ചൂട് വരുന്നു, ഭാരം വരുന്നു, കഷ്ടപ്പാട് വരുന്നു. അപ്പോൾ നമ്മൾ പയ്യെ 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 നമ്മൾ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് മാറുന്നു. അതാണ് ഈ കാത്തിരിപ്പിൽ ഉണ്ടാകിയെടുക്കേണ്ട ഗുണം ക്ഷമയാണെന്ന് പറയാൻ കാരണം. നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ടൈമുണ്ട്. നമ്മൾ പലപ്പോഴും 3 ദിവസത്തെ ഏതെങ്കിലും ജപമാല പ്രാർത്ഥന ചൊല്ലിയിട്ടോ, അല്ലെങ്കിൽ 7 ദിവസത്തെ നവയേനയിൽ പങ്കെടുത്തിട്ടോ, അല്ലെങ്കിൽ ഒരു മാസത്തെ വെള്ളിയാഴ്ചകൾ ഉപവസിച്ചിട്ടോ പെട്ടെന്ന് കാര്യം നടത്തി കിട്ടാനായിട്ട് എന്തെല്ലാം സൂത്രപ്പണികൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ്. പക്ഷെ ദയവ് ചെയ്ത് കാത്തിരിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവുക, അതും ക്ഷമാപൂർവ്വം കാത്തിരിക്കാനായിട്ടൊരു മനസ്ഥിതി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത്, ഈ കാത്തിരിപ്പിന് ഉണ്ടാകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് പ്രത്യാശ. പ്രത്യാശ, ഹോപ്പ്, ദൈവിക പുണ്യങ്ങളിൽ രണ്ടാമത്തെയാണ് ഈ ഹോപ്പ് എന്ന് പറയുന്നത്. പ്രത്യാശയുണ്ടെങ്കിലേ ഈ കാത്തിരിപ്പിന് ഒരു അർത്ഥമുള്ളൂ. അതാണ് മാർപ്പാപ്പ പറയുന്നത്, സ്പേസ് സാൽവി, പ്രത്യാശയിലാണ് നമ്മുടെ രക്ഷ. ബെനഡിക്ട് മാർപ്പാപ്പ ചാക്രിക ലേഖനമാണത്, പ്രത്യാശയിൽ രക്ഷ. കാരണം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവൻ്റെ രക്ഷ എന്നൊക്കെ പറയുന്നത് ഈ ഹോപ്പിലാണ്, പ്രത്യാശയിലാണ്. സി വി ബാലകൃഷ്ണൻ്റെ ദൈവം പോകുന്ന പാത എന്ന് പറയുന്ന ഒരു കൊച്ചു കഥയുണ്ട്, ദൈവം പോകുന്ന പാത. കഥ ഇപ്രകാരമാണ്, വളരെ നിരാശനായി സങ്കടപ്പെട്ട് ആത്മഹത്യ തന്നെ മുൻപിലെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ. അവൻ അവൻ്റെ ദുഃഖങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ ഭണ്ഡാരം ഇങ്ങനെ പേറിക്കൊണ്ട് വീർപ്പ് മുട്ടി അവനിങ്ങനെ ഇറങ്ങി അലയുകയാണ്. അലഞ്ഞ് അലഞ്ഞ് ആ മനുഷ്യൻ ഒരു പുഴയുടെ തീരത്തെത്തുകയാണ്. പുഴയുടെ തീരത്ത് നമ്മൾ കാണുന്ന കാഴ്ച, ആ പുഴയുടെ മണൽത്തിട്ടയിൽ കത്തിയെരിയുന്ന ഒരു ചിത, ചിതയ്ക്കരികിൽ ഒരു കൊച്ചുകുഞ്ഞ്. അയാൾ ആ കൊച്ചുകുഞ്ഞിനെ സൂക്ഷിച്ച് നോക്കുകയാണ്. നോക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം, കുഴിഞ്ഞ കണ്ണുകൾ, ഉന്തിയ വയറ്. ഇയാൾക്ക് ആ കുഞ്ഞിനോട് വളരെ സഹതാപമായി. ഇയാൾ പയ്യെ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇയാൾ അടുത്ത് വരുമ്പോഴേക്കും ആ കുട്ടി ഇയാളുടെ അടുത്ത് വളരെ പെട്ടെന്ന് ചോദിക്കുകയാണ്, അല്ല എന്താ വരാൻ വൈകി? ഇയാൾക്ക് ആകെ അതിശയമായി. ഇയാൾ വീണ്ടും ആ കുഞ്ഞിനെ ഇങ്ങനെ സൂക്ഷ്മതയോടെ നിൽക്കുമ്പോൾ ആ കുഞ്ഞ് വീണ്ടും ചോദിക്കുകയാണ്, അല്ല എന്താ ഇത്ര വൈകി, എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു? അപ്പോൾ ഈ കുട്ടിയുടെ പെട്ടെന്നുള്ള ഈ റെസ്പോൺസ് കേട്ടിട്ട് ഇദ്ദേഹം വീണ്ടും ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോനെ അല്ല ഞാൻ ആരാണെന്ന് കരുതിയാണ്? കുട്ടി വീണ്ടും വളരെ പെട്ടെന്ന് മറുപടി പറയാണ്, എനിക്കറിയാം എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു, ഇപ്പോഴായാലും നീ വന്നുവല്ലോ. അയാളുടെ ആകാംക്ഷ വീണ്ടും കൂടി. അയാൾ വീണ്ടും ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്, മോനെ ഞാൻ ആരാണെന്ന് കരുതിയാണ് നീ എൻ്റെ അടുത്ത് ഇപ്രകാരം പെരുമാറുന്നത്? എടുത്തടിച്ച വഴിക്ക് കുട്ടി മറുപടി പറയാണ്, ദൈവം അല്ലാതെ ആരാ, ദൈവം അല്ലാതെ ആരാ? എൻ്റെ അമ്മ പറഞ്ഞിരുന്നു, ആരുമില്ലാതെ നീ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിന്നെ കുട്ടിക്കൊണ്ട് പോകാനായിട്ട് ദൈവം വരുമെന്ന്. എൻ്റെ അമ്മയെ ഈ ചിതയിൽ അടക്കിയ സമയം മുതൽ ഞാൻ നിൻ്റെ വരവും കാത്തിരിക്കുകയാണ്. ഒരല്പം നേരം വൈകിയാലും
നീ വന്നുവല്ലോ എന്ന് ഈ കുട്ടി പറയുകയാണ്. ഇത് കാണുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു വികാരവും സങ്കടവും വരികയാണ്. അയാൾ ഈ കുട്ടിയെ വാരിപ്പുണർന്നൊക്കത്ത് വെച്ചുകൊണ്ട് തൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതയാത്രയിൽ ഈ കുട്ടിയെ കൂടെ കൂട്ടുകയാണ്. കഥയുടെ ഒടുവിൽ സി വി ബാലകൃഷ്ണൻ കഥാകൃത്ത് എഴുതി വയ്ക്കുകയാണ്, നിരാശയിലും പ്രതീക്ഷയുടെ വഴിക്കണ്ണുമായിട്ട് കാത്തു നിൽക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം വരും ഏതെങ്കിലും ഒരു രൂപത്തിൽ തീർച്ച. നിരാശയിലും പ്രതീക്ഷയുടെ വഴിക്കണ്ണുമായിട്ട് കാത്തു നിൽക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം വരും ഏതെങ്കിലും ഒരു രൂപത്തിൽ തീർച്ച. അതുകൊണ്ട് കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതീക്ഷയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാത്തിരിപ്പിന് ഒരർത്ഥമില്ല. അതാണ് പൗലോസിനൊക്കെ പറയുന്നത്, പ്രത്യാശയിൽ നമ്മൾ വ്യാപരിക്കണം, പ്രത്യാശ നമ്മളെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മളെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ ഏതൊരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിലും ഈ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജന്മസഹജമായിട്ട് അവൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അവസ്ഥയെ നമ്മൾ തരണം ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ഷമാപൂർവ്വമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റം കൊണ്ടും ഒപ്പം തന്നെ ഈ ഒരു പ്രത്യാശ നിറഞ്ഞ പെരുമാറ്റം കൊണ്ടും. ഹെർമൻ ഹെസ്സെയുടെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടൊരു നോവലുണ്ട്. അതിൽ തൻ്റെ അലച്ചിലുകൾക്ക് സഹായകരമായിട്ട് സിദ്ധാർത്ഥൻ പറയുന്ന കാര്യം ഇതാണ്, എനിക്ക് കാത്തിരിക്കാനാകും, എനിക്ക് പട്ടിണി കിടക്കാനാകും, എനിക്ക് പ്രാർത്ഥിക്കാനാകും. ഈ മൂന്ന് കാരണങ്ങൾ എനിക്ക് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് എൻ്റെ ജീവിതം നിരാശപൂർണമാകില്ല, അത് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ കാത്തിരിക്കാനായിട്ടുള്ള ഒരു ധൈര്യമുള്ളവന് ജീവിതം ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ദൈവം ഇടപെടുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഏതൊരു ക്രൈസ്തവൻ്റെയും ജീവിതം എന്ന് പറയുന്നത് ഈ കാത്തിരിപ്പിൻ്റെ ജീവിതമാണ്. ബൈബിൾ തന്നെ ഒരു കാത്തിരിപ്പിൻ്റെ പുസ്തകം തന്നെയാണ്. ബൈബിളിലെ ചരിത്രം നോക്കിക്കറിയാം, നമുക്കറിയാം ഈ ആദ്യ മാതാപിതാക്കളെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് മുതൽ ഒരു രക്ഷകനായിട്ട് അവർ കാത്തിരിക്കുന്നു. അതല്ലെങ്കിൽ ഇസ്രായേൽ ജനത തേനും പാലും ഒഴുകുന്ന ഒരു നാട്ടിലേക്കുള്ള കാത്തിരിപ്പിൻ്റെ അവരുടെ യാത്ര, അല്ലെങ്കിൽ അബ്രാഹം ആകട്ടെ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതല്ലെങ്കിൽ ക്രൈസ്തവരുടെ ചരിത്രം മുഴുവൻ തന്നെയും ഈശോ രണ്ടാമത് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയുടെ കാത്തിരിപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി ആവുക എന്ന് പറഞ്ഞതിനാൽ തന്നെ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ഭാഗവാഹികളാവുക എന്ന് തന്നെയാണ് അർത്ഥം. ഈ വിസിൽ ഡൗൺ ദ വിൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട്, കഥയാണ്, സിനിമ കൊച്ചു കഥയാണ്. അത് ഇപ്രകാരമാണ്, ഒരു ചെറുപ്പക്കാരൻ അവനൊരല്പം കള്ളത്തരവും മോഷണവും ഒക്കെ കാണിച്ച് ഈ ഒരു ഗ്രാമത്തിൽ നിന്നും ഒളിച്ചോടി വരികയാണ്. അവൻ ഒളിച്ചോടി വന്ന് മറ്റൊരു ഗ്രാമത്തിലെത്തുന്നു. ആ ഗ്രാമത്തിലെ ഒരു ഒരു തൊഴുത്തിൽ ഒരു വക്കോൽ കൂനയിൽ അവൻ ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചിരിക്കുമ്പോൾ ആ ഭാഗത്ത് ഏതാനും കൊച്ചു കുട്ടികൾ, ഈ ഒളിച്ച് കളിക്കുന്ന കുട്ടികൾ വന്നു വരുന്നു. അതിലൊരു കുട്ടി ഈ വക്കോൽ കൂനയിൽ ഇരുന്ന് ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒളിച്ചു നിൽക്കുന്ന ഈ കള്ളനെ ഈ കുട്ടി കാണുന്നു. പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് താൻ ആരാണെന്ന് ഈ കുട്ടി ചോദിക്കുമ്പോൾ ഈ കള്ളൻ മറുപടി പറയുന്നു, ഞാൻ ക്രിസ്തുവാണ്. പെട്ടെന്ന് ഈ കുട്ടിക്കും തോന്നുന്നു, ആ കള്ളൻ്റെ വളർത്തിയ മുടിയും താടിയും ദീക്ഷയൊക്കെ കാണുമ്പോൾ ഈ കുട്ടി വിചാരിക്കുന്നു അത് ക്രിസ്തുവാണെന്ന്. അങ്ങനെ ഈ കൊച്ചുകുട്ടിയെന്ന് അവൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയാണ്, നോക്കൂ ഞാൻ ക്രിസ്തുവിനെ കണ്ടു, നമ്മുടെ തൊഴുത്തിൽ വക്കോൽ കൂനയിൽ ക്രിസ്തുവുണ്ട്. എന്തിനു പറയുന്നു, ആ കൊച്ചുകുട്ടികളെല്ലാം വിശ്വസിച്ചു ഇയാൾ ക്രിസ്തുവാണെന്ന്. അങ്ങനെ ഈ കൊച്ചുകുട്ടികളൊക്കെ ഈ ആളുടെ അടുത്ത് ഒരുമിച്ച് കൂടുന്നു. അവർ ഇയാളുടെ അടുത്ത് വർത്തമാനം പറയുന്നു. ഇടയ്ക്ക് ആരും കാണാതെ വീട്ടിൽ നിന്നും ഭക്ഷണം എടുത്തു കൊണ്ടുവന്ന് ഈ വക്കോൽ കൂനയിൽ ഒളിച്ചിരിക്കുന്ന ആ കള്ളന് ക്രിസ്തുവാണെന്ന് കരുതി ഇവർ കൊടുക്കാൻ തുടങ്ങുകയാണ്. ഈ കുട്ടികളുടെ പെരുമാറ്റം പയ്യെ പയ്യെ ആ കള്ളനിൽ ഒരു രൂപമാറ്റം വരുത്തുന്നുണ്ട്. അയാളുടെ സ്വഭാവം കുറവുകൊണ്ട് നന്നാവുന്നുണ്ട്. ഒരിക്കലും ഒരു കുട്ടി ഒരു ഈശോയും കുട്ടികളുമായിട്ടിരിക്കുന്ന ഒരു കൊച്ചു ചിത്രം കൊണ്ടുവന്നിട്ട് ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ താങ്കളുടെ ഒരു പഴയ ചിത്രമാണിത്, എത്ര ഭംഗിയായിരിക്കും താങ്കളെ കാണാൻ. ഈ കുട്ടികളുടെ ഇത്രയും സ്നേഹപൂർവ്വമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഇയാളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാനസാന്തരം വരുത്തുകയാണ്. അതിനിടയിൽ എപ്പോഴോ പോലീസുകാർ ഇയാൾ ഒളിച്ചിരിക്കുന്ന ഈ സ്ഥലം കണ്ടെത്തുന്നു. കണ്ടെത്തി അവർ ഇദ്ദേഹത്തെ ഇയാളെ കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കുട്ടികൾ നോക്കി നിൽക്കെ ഈ പോലീസുകാർ ഇയാളെ വലിച്ച് ഇഴച്ച് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കുട്ടികൾക്ക് തോന്നുന്നത് ക്രിസ്തുവിനെ പടയാളികൾ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ആ ഒരു ഫീലിംഗാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അവരെല്ലാവരും ഏന്തി കരയാണ്. ഈശോയെ പടയാളികൾ പിടിച്ചു പോകുന്ന പോലെ ഈ പോലീസുകാർ വന്ന് ഈ കള്ളനെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഏന്തി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് കൂട്ടത്തിൽ മുതിർന്ന ഒരു പെൺകുട്ടി പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല, ഈശോ പറഞ്ഞിട്ടില്ലേ അവൻ പോയ പോലെ തന്നെ തിരിച്ചു വരുമെന്ന്. അവൻ തിരിച്ചു വരും, നമുക്ക് കാത്തിരിക്കാം. ഈശോ പറഞ്ഞിട്ടില്ലേ അവൻ പോയ പോലെ തന്നെ തിരിച്ചു വരുമെന്ന്. അവൻ തിരിച്ചു വരും, നമുക്ക് കാത്തിരിക്കാം.
ഈ പടയാളികൾ ഈ ഈ കള്ളനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈശോയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ കുട്ടികളൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് അവൻ രണ്ടാമത് വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. സത്യത്തിൽ ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിലുള്ള രക്ഷയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം ഏതൊരു കാത്തിരിപ്പിനും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു 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 റെസ്പോൺസ് ഉണ്ടാകും എന്നാണ്. ഈ നാട്ടിൻപുറങ്ങളിലും പ്രത്യേകിച്ച് ഈ കടലോര ഗ്രാമങ്ങളിലുമൊക്കെയുള്ള ഒരു ചിന്താരീതി ഇങ്ങനെയാണ്, ഒരാളുടെ ആരെങ്കിലും ഒരാൾ കടലിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കാത്തിരിക്കേണ്ടി വരും. മൂന്നാം ദിവസം ഒന്നല്ലെങ്കിൽ ജീവനോടെ അല്ലെങ്കിൽ ഡെഡ് ബോഡി ആയിട്ടെങ്കിലും അവരെ തിരിച്ചു കിട്ടും. ഒരു മൂന്നാം പൊക്കം എന്ന് പറയുന്ന ഒരു ചിന്തയൊക്കെ അതിൽ നിന്ന് വരുന്നതാണ്, മൂന്നാം പൊക്കം. കാരണം മൂന്നാം ദിവസം അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ജീവനോടെയോ അല്ലെങ്കിൽ മരിച്ചവനാണെങ്കിൽ അവനെ കടലമ്മ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ പ്രതീക്ഷകൾ കാത്തിരിപ്പ് അസ്ഥാനത്താകില്ല എന്നുള്ള ഒരു ചിന്ത ഈ പ്രകൃതി പോലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ ഒരു ചിന്തയ്ക്ക് വില കൊടുക്കുക. നമ്മുടെ കാത്തിരിപ്പ് ഒരിക്കലും ഒരു നിരാശ പരത്തുന്നതാകില്ല, തീർച്ചയായിട്ടും പ്രത്യാശയിലേക്കുള്ളതായിരിക്കും. ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ ജീവിത അനുഭവങ്ങളിൽ ഒന്നാണ് ഒരു കാത്തിരിപ്പിൻ്റേതായിട്ടുള്ള അവസ്ഥ. പറഞ്ഞ വികാര കാര്യങ്ങളെ ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ മിനിമം നമുക്കുണ്ടാകേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തത് ഒരു ക്ഷമ മനോഭാവം. ഒരുപാട് തിരക്ക് പിടിക്കാതെ വാശി പിടിക്കാതെ തമ്പുരാൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാനായിട്ടുള്ള ഒരു ക്ഷമ വേണം. അത് സഭാ പ്രസംഗൻ്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് കുറേ കൂടി ഭംഗി. അതായത് എല്ലാത്തിനും ഒരു ടൈമുണ്ട്. നടാനൊരു കാലം, പറിക്കാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം. അതായത് എല്ലാത്തിനും ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടൊരു സമയമുണ്ട്. ആ സമയമാകുന്നത് വരെ കാത്തിരിക്കാനായിട്ടുള്ള ഒരു ക്ഷമയുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷമ നശിച്ചാൽ നമ്മൾ വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും, നമുക്ക് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറും. രണ്ടാമത്തത്, എപ്പോഴൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു പ്രത്യാശ എന്ന് പറയുന്ന ഗുണം നിങ്ങളുടെ ജീവിതത്തെ നേടിയെടുക്കാനായിട്ട് പറ്റണം. അതല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ നിരാശയിലേക്ക് വീണുപോകും. നിരാശയിലേക്ക് വീണുപോയിട്ടുള്ള ഏതൊരാളുടെയും അവസ്ഥ നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടമാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വീണുപോകും. ഒരുപാട് പേര് ആത്മഹത്യയിലേക്ക് നടന്നടങ്ങി, സ്വയം അവരുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞു. കാരണം ഈ ഒരു കാലഘട്ടത്തിലേക്ക്, ഈ കാലഘട്ടത്തിനപ്പുറം കാണുവാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സങ്കടം. പണ്ടത്തെ ഒരു ചെറിയ കഥ പറയുന്ന പോലെ, ഒരു രാജാവ് ഒരു ഒരു മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മോതിരത്തിന്മേൽ ഒരു ചിന്ത, ഒരു വാക്ക് നീ പതിപ്പിക്കണം. ഏത് കാലഘട്ടത്തിലും ഉപയോഗിക്കാവുന്ന, വായിക്കാവുന്ന, പ്രത്യാശ പകരുന്ന ഒരു വചനമായിരിക്കണം. ഈ മന്ത്രി ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് ശില്പികളൊക്കെ എടുത്ത് പോയി അന്വേഷിച്ച് നടന്നു. ഒടുവിൽ ആ ഒരു ശില്പി ആ രാജാവിൻ്റെ മോതിരത്തിന്മേൽ ഇപ്രകാരം കുറിച്ചു കൊടുത്തെന്ന് പറയുന്നു, ഇതും കടന്നു പോകും, ഇതും കടന്നു പോകും. ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദുഃഖമാകട്ടെ, ഒരു സന്തോഷമാകട്ടെ, ഈ ദുഃഖത്തിൽ ഒരുപാട് സങ്കടപ്പെടാതിരിക്കാനായിട്ടും സന്തോഷത്തിൽ മതിമറന്ന് ആഹ്ലാദിരിക്കാനുമായിട്ടുള്ള ഒരു ഫിലോസഫി മാത്രമാണിത്. ഇതും കടന്നു പോകുമെന്നുള്ള ചിന്ത. നമ്മുടെ ഈ ഒരു കോവിഡിൻ്റെ പ്രതിസന്ധിയാകട്ടെ, പ്രളയത്തിൻ്റെ പ്രതിസന്ധിയാകട്ടെ, മറ്റെന്തെങ്കിലും സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്, അത് രോഗമാകാം, മരണമാകാം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരിതമാകാം. ഈ ബുദ്ധൻ ഈ വീട് വിട്ട്, കൊട്ടാരം വിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹം അലഞ്ഞു പോയത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ബുദ്ധൻ കണ്ടു വൃദ്ധൻ, രോഗി, മരണം. ഇത് മൂന്നും ദുഃഖമാണ്, ജീവിതം ദുഃഖമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരർത്ഥം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അലച്ചിലായിരുന്നു. അതിനൊരു കാരണം കണ്ടെത്താനായിട്ടും അതിന് പ്രത്യാശ നിറഞ്ഞൊരു ഉത്തരം കണ്ടെത്തുവാനുമായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ബുദ്ധൻ്റെ ജീവിതം മുഴുവൻ. അപ്പം ഈ ഒരു കാത്തിരിപ്പിലേക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം കടന്നു പോകുമെന്നും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാലഘട്ടം, ഒരു അവസരം ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ കൈവിടാതെ ജീവിക്കുക എന്നുള്ളതാണ് കാത്തിരിപ്പിൽ ഏറ്റവും ആവശ്യം. അതിന് നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ കാത്തിരിപ്പ് ഒരിക്കലും ഒരു ക്ഷമ നശിച്ച രീതിയിലാകരുത്. നമ്മുടെ കാത്തിരിപ്പ് ഒരിക്കലും ഒരു പെസിമിസ്റ്റിക്കായിട്ട്, നിരാശ നിറഞ്ഞതാകരുത്. മറിച്ച് കുറേ കൂടി പ്രത്യാശയോടുകൂടി അത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നുള്ള ആത്മീയമായിട്ടുള്ള കാത്തിരിപ്പാകട്ടെ, അതുമല്ലെങ്കിൽ നമ്മളീ കാണുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ഭൗതികമായിട്ടുള്ള കാത്തിരിപ്പാകട്ടെ, പ്രതീക്ഷ നിറഞ്ഞതായിട്ട് തീരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതിനാശംസിക്കുന്നു. താങ്ക് യു.